കൈകോർത്തുള്ള രക്ഷാപ്രവർത്തനം അതും ഇന്ത്യ മുന്നിൽ നിന്ന് നയിച്ച്. തുടർന്ന് ഇന്ത്യയെ വാനോളം പുകഴ്ത്തുന്ന പാകിസ്ഥാൻ. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ കഴിഞ്ഞ ദിവസം അത്തരമൊരു സംഭവം ഉണ്ടായി എന്ന് പറയാം. കൊറോണയെ നേരിടാൻ ഇന്ത്യയും പാകിസ്ഥാനും ഇറാനും കൈകോർത്ത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. അതും ഇന്ത്യയാണ് മുന്നിൽ നിന്ന് നയിച്ചത്. പാകിസ്ഥാനും ഇറാനും ഇന്ത്യക്ക് വഴി നൽകി സഹകരിച്ചു. തുടർന്ന് ഇന്ത്യയുടെ ദൗത്യത്തെ പാകിസ്ഥാൻ മാനോളം പുകഴ്ത്തുകയും ചെയ്തു. കൊറോണയെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ രാജ്യവ്യാപകമായ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ ഒട്ടേറെ വിദേശികൾ രാജ്യത്ത് കുടുങ്ങി. എന്നാൽ രോഗഭീതി മാറിയതോടെ ഇവരെ നാട്ടിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും കാനഡയിലുമുള്ളവരെയാണ് തിരിച്ചയക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചത്. ഇതിനായി പ്രത്യേക സർവീസ് എയർ ഇന്ത്യ നടത്തുകയും ചെയ്തു. മറ്റു രാജ്യങ്ങളെല്ലാം വിമാന സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ച സാഹചര്യത്തിലാണ് എയർ ഇന്ത്യയുടെ യാത്രയെന്ന് ഓർക്കണം. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് എളുപ്പമാർഗം പാകിസ്ഥാൻ വഴിയായിരുന്നു. പാകിസ്ഥാൻ വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്ക് തുറന്നു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിമാനങ്ങൾ ചെലവേറിയ വഴിയാണ് എന്നും യാത്ര നടത്താറ്. എന്നാൽ കൊറോണ കാലത്ത് പാകിസ്ഥാൻ എയർ ഇന്ത്യയുടെ യാത്രയ്ക്ക് വഴി തുറന്നു കൊടുത്തു. ഇക്കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശം പാകിസ്ഥാൻ സർക്കാർ വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയിരുന്നു. മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നും രണ്ട് സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തിയത്. കൊറോണയുടെ ഭാഗമായുള്ള അടിയന്തര സർവീസാണെന്ന് പാകിസ്ഥാൻ എയർ കൺട്രോളറെ അറിയിച്ചതോടെ എയർ ഇന്ത്യയുടെ യാത്ര തുടർന്നു. ലോകത്തെ മിക്ക രാജ്യങ്ങളും വിമാന സർവീസ് നിർത്തിവെച്ച വേളയിൽ ഇന്ത്യ നടത്തുന്ന സർവീസ് അഭിനന്ദനാർഹമാണെന്ന് പാകിസ്ഥാൻ എയർ ട്രാഫിക് കൺട്രോൾ പൈലറ്റിനെ അറിയിച്ചു. തിരിച്ചെത്തിയ പൈലറ്റ് വാർത്താ ഏജൻസികളുമായുള്ള അഭിമുഖത്തിനിടെ ഇക്കാര്യം പരസ്യമാക്കുകയും ചെയ്തു. റഡാർ സിഗ്നൽ ലഭിക്കാതെ വന്നതോടെ എയർ ഇന്ത്യ വിമാനത്തിന് കിട്ടിയില്ല. തുടർന്ന് പാകിസ്ഥാനെ അറിയിച്ചു. പാകിസ്ഥാൻ ഇറാൻ അധികൃതരുമായി ബന്ധപ്പെടുകയും ചെയ്തു. എയർ ഇന്ത്യയുടെ വിമാന പൊസിഷൻ ടെഹ്റാനിലെ വ്യോമ കേന്ദ്രത്തെ അറിയിച്ചു. വിമാന വിവരങ്ങളും കൈമാറി. തുടർന്ന് ടെഹ്റാനിലെ കേന്ദ്രത്തിൽ നിന്ന് എയർ ഇന്ത്യൻ ക്യാപ്റ്റനെ ബന്ധപ്പെടുകയായിരുന്നു. എയർ ഇന്ത്യയുടെ ബോയിങ് 777 ബോറിങ് 787 വിമാനങ്ങളാണ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പ്രത്യേക സർവീസ് നടത്തിയത്. പാകിസ്ഥാൻ ഇറാൻ അതിർത്തി കടന്ന് മെഡിറ്ററേനിയയിലെ കടലിലൂടെ തുർക്കി വഴിയാണ് യൂറോപ്പിലേക്ക് വിമാനം കടക്കുക. തുടർന്ന് ഇറാൻ അവരുടെ 1500 കിലോമീറ്ററോളം വരുന്ന ഡയറക്ട് റൂട്ട് തുറന്നു. എന്നാൽ അപൂർവം ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് അനുവദിക്കാറുള്ളത്. പാകിസ്ഥാന് പുറമെ ഇറാൻ കൺട്രോൾ റൂം വിഭാഗവും എയർ ഇന്ത്യയുടെ ദൗത്യത്തെ അഭിനന്ദിച്ചു. സമീപകാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഈ കൊറോണ കാലത്ത് സംഭവിച്ചത്. അതിർത്തികൾ വഴിമാറിയ ആകാശയാത്രയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.